നമസ്കാരം. ഈ കാലയളവിൽ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനും 2018 വെള്ളപ്പൊക്കം അവൻ്റെ ജീവിതകാലത്ത് മറക്കില്ല. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുത പ്രതിഭാസമായിരുന്നു, മഹാദുരന്തമായിരുന്നു അത്. ഇത്തരം അത്ഭുത ദുരന്തങ്ങൾ എല്ലാ സമൂഹത്തെയും ചിലപ്പോഴെങ്കിലും കാത്തിരിക്കാറുണ്ട്. ആ അവസരമായിരുന്നു UAE കഴിഞ്ഞ ദിവസം. 75 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മഴയായിരുന്നു, വെള്ളക്കെട്ടായിരുന്നു UAE ചൊവ്വാഴ്ച ഉണ്ടായത്. ഒരു വർഷം UAE പെയ്യുന്നത് ശരാശരി 200 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ചൊവ്വാഴ്ച മാത്രം 254 മില്ലിമീറ്റർ മഴ പെയ്തു. അതായത് ഏതാണ്ട് 1.5 വർഷം പെയ്യേണ്ട മഴ ഒരു ദിവസം പെയ്തു. ആ മഴയുടെ അനുരണനങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്നും ചില വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകിയോടുകയോ ചെയ്യുന്നു കേരളത്തിൽ നിന്നുപോലും. മഴ പെയ്ത ദിവസവും ഇന്നലെയും അനേകം വിമാനങ്ങൾ കേരളത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ലോകത്തെല്ലായിടത്തു നിന്നും ധാരാളം വിമാനങ്ങൾ എത്തുന്ന UAE ഇന്റർനാഷണൽ എയർപോർട്ട് ചൊവ്വാഴ്ച ഏതാണ്ട് 24 മണിക്കൂറോളം അടച്ചിടേണ്ടി വന്നു. എയർപോർട്ടിനുള്ളിൽ പോലും വെള്ളം കയറി. ലോകത്തെല്ലായിടത്തേക്കും കണക്റ്റിവിറ്റിയുള്ള ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബായ്. ഷാർജയിലും അബുദാബിയിലും ഒക്കെ എയർപോർട്ടുകളുണ്ട്. എന്നാൽ ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത് ഓരോ നിമിഷവും ലോകത്തേക്ക് എല്ലാ വിമാന കമ്പനികളും വിമാനം ഓടിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നായ എമിറേറ്റ്സിന്റെ ആസ്ഥാനമാണ്. അങ്ങനെ ലോകത്തെ തന്നെ സ്തംഭിപ്പിക്കാൻ UAE പെയ്ത മഴയ്ക്ക് സാധിച്ചു. UAE മാത്രമല്ല, ഒമാനിലും സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഈ മഴ തുടർന്നു എന്നതാണ് സത്യം. ഒമാനിലായിരുന്നു തുടങ്ങിയത്. ഒമാനിൽ ഏതാണ്ട് 18 പേർ മരിച്ചു. അതിൽ 10 പേരും സ്കൂളിലേക്ക് പോയ കുട്ടികളാണ്. ഒരു മലയാളി ഉൾപ്പെടെയാണ് ഒമാനിലെ മരണം. UAE ഒരു മരണമേ സംഭവിച്ചുള്ളൂ. പക്ഷെ ആ മഴയുണ്ടാക്കിയ ആഘാതം, അതുണ്ടാക്കിയ വെള്ളക്കെട്ട്, അതുണ്ടാക്കിയ സംഘർഷം ചില്ലറയല്ല. മരുഭൂമിയിൽ പടുത്തുയർത്തിയ മഹാരാജ്യമാണ് UAE എന്ന് നമുക്കറിയാം. ദുബായ് എന്ന മഹാനഗരത്തിനൊപ്പം മറ്റനേകം നഗരങ്ങളും അവിടെ പടുത്തുയർത്തിയിരിക്കുന്നു. വെള്ളം ഭൂമിയിലേക്ക് ഒഴുകിപ്പോകാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലേതുപോലെ കുറവാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കും. വലിയ പമ്പുകൾ ഉപയോഗിച്ചാണ് പ്രധാന പാതകളിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയത്. ആ വെള്ളക്കെട്ട് തുടരുകയാണ്, ഗതാഗത തടസ്സം തുടരുകയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസവും വർക്ക് അറ്റ് ഹോമും ഒക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായി UAE. പക്ഷെ നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭരണ സംവിധാനമുള്ളത് കൊണ്ട് പ്രഗത്ഭരായ ഭരണാധികാരികൾ, ജനങ്ങളുടെ ആത്മാർത്ഥതയും സ്നേഹവുമുള്ള ഭരണാധികാരികൾ ഉള്ളതുകൊണ്ട് ദുരന്തം കുറഞ്ഞു നിന്നു. നമുക്കറിയാം, കയ്യും കെട്ടി നിന്ന് ഒടുവിൽ ഡാമെല്ലാം അഴിച്ചുവിട്ട് ഈ നാടിനെ വെള്ളത്തിൽ മുക്കി ഇല്ലാതാക്കിയ ഒരു ഭരണകൂടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്രയേറെ നദികളുള്ള, തുടർച്ചയായി മഴ പെയ്യുന്ന ഈ നാട്ടിൽ എന്തു സംഭവിക്കും എന്ന് കണ്ടെത്തി അതിനെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ സർക്കാരിന് വീഴ്ച പറ്റി. പക്ഷെ UAE അങ്ങനെയല്ല. ജനങ്ങളോട് കരുതലുള്ള ഒരു ഭരണകൂടമാണ് UAE. ഓരോ എമിറേറ്റ്സിന്റെയും ഭരണാധികാരികൾ ആ എമിറേറ്റ്സിലെ പൗരന്മാരെ മാത്രമല്ല, അവിടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയിരിക്കുന്ന സകല മനുഷ്യരെയും തുല്യമായി കണ്ട് സ്നേഹിച്ച് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു മഴ, അതായത് ഒരു വർഷം തുടർച്ചയായി പെയ്യേണ്ട മഴ ഒരു ദിവസം പെയ്തിട്ടും മരണമില്ലാതായതും നാശനഷ്ടമില്ലാതായതും. കാരണം അത്തരം ഉത്തരവാദിത്വമുള്ളൊരു ഭരണകൂടമുണ്ട്. അതുകൊണ്ട് തന്നെ UAE ക്കാർ ഭയന്നുമില്ല, ആശങ്കപ്പെട്ടുമില്ല. UAE ജോലി തേടിയവർ ഒട്ടും ഭയന്നില്ല. അവർക്കറിയാം, ലോകാവസാനം പോലെ പെയ്യുന്ന ഈ മഴയിൽ നിന്നും ഈ ജനതയെ സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ടെന്ന്. നാട്ടിലായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല. ദുരന്തമെല്ലാം വിതച്ചിട്ട് തള്ളുകേൾക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ പോകുമായിരുന്നു. ആ തള്ളുകെട്ട് വിശ്വസിച്ച് നമ്മൾ വീണ്ടും വോട്ട് ചെയ്യുമായിരുന്നു. എന്തായാലും ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. UAE ഭരണകൂടത്തിന് അഭിവാദ്യങ്ങൾ. പക്ഷെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് UAE ഈ വെള്ളപ്പൊക്കമുണ്ടാക്കിയത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടും ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടായി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടു. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്ന് ഒരു ദിവസം എത്തുന്നത് 10-50 വിമാനങ്ങളാണ്. അത്രയേറെ വലിയ വിമാനത്താവളവും സൗകര്യങ്ങളും, ഇതൊക്കെ അനേകം പേരുടെ ജീവിതത്തെയും അനേകം പേരുടെ സമ്പത്തിനെയും ബാധിച്ചു. ഇപ്പൊ കൊച്ചി എയർപോർട്ടിൽ പോലും തിരിച്ചു തരണം, ഞങ്ങളുടെ ടിക്കറ്റ് ഫണ്ട് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി പലരും. ലോകത്തെല്ലായിടത്തും ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടായി. അവരൊക്കെ പല ലക്ഷ്യങ്ങളിലേക്ക് വന്നവരായിരിക്കും. ഒരുപക്ഷെ ഉറ്റവർ മരിച്ചപ്പോൾ അടക്കാൻ വന്നവരായിരിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിന് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിന് പോകുന്നതിന് വേണ്ടി ഇടവഴിയായി വന്നവരാകാം. ദുബായിലേക്ക് വരുന്നവരല്ല,
ദുബായിൽ ഇറങ്ങി നാട്ടിലേക്ക് വരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒട്ടുമിക്കവരും എത്തുന്നത് ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് വഴിയാണ്, കൂടുതലും ദുബായ് വഴിയും ദോഹ വഴിയുമാണ്. അങ്ങനെയാണ് ഈ രാജ്യങ്ങൾ വളർന്നു നിൽക്കുന്നത്. അതിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ട്, ആ രാജ്യത്തെ വഴികൾക്കുണ്ടാക്കിയിരിക്കുന്ന നാശം, അവിടെ ഉണ്ടായിരിക്കുന്ന ഗതാഗത ബുദ്ധിമുട്ടുകളൊക്കെ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് രണ്ട് ദിവസം സ്തംഭിപ്പിച്ചത് ചെറിയ കാര്യമല്ല. ആ വലിയ ദുരന്തത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു, കഴിയും, എല്ലാം എത്രയും വേഗം ശരിയാവട്ടെ. പക്ഷേ ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു? മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഴ കുറവായതുകൊണ്ടാണ് മരുഭൂമികൾ ഉണ്ടാവുന്നത്. കടലിനോട് ചേർന്നൊക്കെയാണ്, പക്ഷെ മഴ കുറവാണ്, മഴ പെയ്യില്ല. അത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും നമ്മൾ കടലുണ്ട്, കടലിൽ ചൂടുണ്ട്, ചൂട് മേഘങ്ങൾ പിടിക്കും, പക്ഷേ അവിടെ മഴ പെയ്യുന്നു. പക്ഷെ അങ്ങനെയല്ല, ശാസ്ത്രം അങ്ങനെയല്ല. മഴ വളരെ കുറവാണ്, വല്ലപ്പോഴുമേ പെയ്യാറുള്ളൂ. അത് മരുഭൂമിയിലെ സസ്യങ്ങൾക്കും മരുഭൂമിയിലെ ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതിനെ അതിജീവിക്കാൻ ദുബായ് നടത്തിയ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഒന്നായിരുന്നു ക്ലൗഡ് സീഡിങ്, അല്ലെങ്കിൽ കൃത്രിമ മഴ. അന്തരീക്ഷത്തിലെ ബാഷ്പം വലിച്ചെടുത്ത് അത് മഴയാക്കി മാറ്റാനുള്ള ക്ലൗഡ് സീഡിങ് ഫലപ്രദമായി ആദ്യം നടപ്പിലാക്കിയ രാജ്യങ്ങളിലൊന്നാണ് യു എ. 1982 മുതൽ അമേരിക്കയിലെ ചില സർവകലാശാലകളുമായി ചേർന്നാണ് യു എ ക്ലൗഡ് സീഡിങ് ആരംഭിച്ചത്. ക്ലൗഡ് സീഡിങ്ങിന് വേണ്ടി മാത്രം യു എ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന് പ്രത്യേക വിഭാഗമുണ്ട്. ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നു. 2000 മുതൽ ക്ലൗഡ് സീഡിങ് നടത്തി മഴ പെയ്യിപ്പിക്കാറുണ്ട്, കൃത്രിമ മഴ പെയ്യിപ്പിക്കാറുണ്ട്. പ്രകൃതിക്ക് ദോഷം വരാത്ത രാസവസ്തുക്കളും ഉപ്പും കലർത്തി കൃത്യമായ ഗവേഷണം നടത്തി കണ്ടെത്തുന്നതാണ്. വിമാനത്തിൽ ആകാശത്തേക്ക് കൊണ്ടുപോയി പെയ്യാതെ പോകാനിടയുള്ള മേഘങ്ങളുടെ മേൽ വിതറുന്നു. അങ്ങനെ വിതറുമ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം അത് വലിച്ചെടുത്ത് മഴയായി പെയ്യുന്നു. ഇതാണ് ക്ലൗഡ് സീഡിങ്. വളരെ ഫലപ്രദമായി, എന്നാൽ പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത തരത്തിലാണ് യു എ ക്ലൗഡ് സീഡിങ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലൗഡ് സീഡിങ്ങിലൂടെയാണ് യു എ അവരുടെ കാലാവസ്ഥയെ അല്പമെങ്കിലും നിയന്ത്രിക്കുന്നത്, ചില മഴയെങ്കിലും പെയ്യിപ്പിക്കുന്നത്, മരുഭൂമിയിലെ സസ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത്. ആ ക്ലൗഡ് സീഡിങ് ആണ് ഇങ്ങനെയൊരു വലിയ മഴയ്ക്ക് കാരണമായതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ആ ക്ലൗഡ് സീഡിങ്ങിലൂടെ പ്രതീക്ഷിച്ചതിലധികം മഴ പെയ്തു, പ്രത്യേകിച്ച് ന്യൂനമർദ്ദമുണ്ടായിരുന്നു. ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ലൗഡ് സീഡിങ് കൂടി ആയപ്പോൾ പ്രതീക്ഷിച്ചതിലധികം മേഘങ്ങൾ ബാഷ്പീകരിക്കുകയും മഴയായി മാറുകയും ചെയ്തു. ഇങ്ങനെയാണ് അപ്രതീക്ഷിതമായി ഈ ദുരന്തമുണ്ടായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോക മാധ്യമങ്ങളൊക്കെ. ഞാനിന്ന് വായിച്ചപ്പോൾ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഇന്ത്യയിലെ തന്നെ നാഷണൽ മാധ്യമങ്ങളൊക്കെ ഈ ക്ലൗഡ് സീഡിങ് അല്ലെങ്കിൽ കൃത്രിമ മഴയാണ് യു എയിലെ ഈ മഹാദുരന്തത്തിന് കാരണമായതെന്ന് കണക്കാക്കുന്നു. എങ്കിൽ പോലും അതൊരു ദുരന്തമാവാതെ കാക്കാൻ യു എ ഭരണകൂടത്തിന് സാധിച്ചു. യു എ ജനതയ്ക്കൊപ്പം, യു എ സർക്കാരിനൊപ്പം അടിയുറച്ചു നിൽക്കേണ്ട സമയമാണ്. നമ്മൾ നമ്മുടെ പിന്തുണയും പ്രാർത്ഥനയും ആ രാജ്യത്തിന് വേണ്ടി ഉണ്ടാവണം.